بسم الله، الحمد لله، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقتربت الساعة وانشق القمر. ريا LTU ماسترز، السلام عليكم ورحمة الله وبركاته. سورة القمر ليه ഒന്നാമത്തെ വചനം വിശദീകരിക്കുവാനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സന്നിഹിതമായിട്ടുള്ളത്. ഇൻഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞു തരികയാണ്, ഇഖ്തറബ അടുത്തു എന്നാണ് ആ വാക്കിനർത്ഥം, സമീപസ്ഥമായി എന്നും അർത്ഥമുണ്ട്. സഅത്ത് അന്ത്യദിനം അടുത്തു. വൻശക്ക പിളരുകയും ചെയ്തു. അൽ ഖമർ ചന്ദ്രൻ അന്ത്യദിനത്തിന്റെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ദാഷ്ടിക്കാരായ മക്ക മുശ്രിക്കീങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച ഒരു മുഅ്ജിസത്താണ് ചന്ദ്രൻ പിളർന്ന സംഭവം. ഖുർആൻ നാം പരിശോധിക്കുമ്പോൾ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അവിടെ കടന്നുപോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ തങ്ങളുടെ ജനതയെ അഭിമുഖീകരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ന്യായം, നിങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായ വല്ല തെളിവും പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനോടനുബന്ധിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വടി നൽകി. അതേപോലെ തൻ്റെ വലത്തെ കൈ കഷത്തിൻ്റെ മാറിൽ വെച്ചു കഴിഞ്ഞാൽ പുറത്തെടുക്കുമ്പോൾ പ്രകാശിക്കുന്നതായി തീർന്നു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പെണ്ണൊട്ടകത്തെ നൽകി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കാനും അന്തർക്ക് കാഴ്ച നൽകാനും ഒക്കെ കഴിവ് നൽകി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മരിച്ച പല വിഭാഗമായി തീർന്ന പക്ഷിയെ ജീവിപ്പിക്കാനുള്ള കഴിവ് നൽകി. ഇതെല്ലാം അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തുകളാണ്. അതേപോലെ വ്യക്തമായ ഒരു മുഅ്ജിസത്താണ് ദാഷ്ടിക്കാരായ ആ മക്ക മുശ്രിക്കീങ്ങൾക്ക് പുനരുദ്ധാനം എന്താണെന്ന് വിശ്വാസമില്ലാത്ത ആ മക്ക മുശ്രിക്കീങ്ങൾക്ക് പുനരുദ്ധാനത്തെക്കുറിച്ച്, അന്ധ മുശ്രിക്കീങ്ങൾക്ക് പുനരുദ്ധാനത്തെക്കുറിച്ച്, അന്ത്യദിനത്തെക്കുറിച്ച് അറിയിച്ചു കൊടുക്കാൻ എത്രയെത്ര വലിയ ഗോളങ്ങളാണെങ്കിൽ പോലും, എത്രയെത്ര ഗ്രഹമണ്ഡലങ്ങളാണെങ്കിൽ പോലും, എത്ര വലിയ സൃഷ്ടിയാണെങ്കിൽ പോലും, അതെല്ലാം അന്ത്യദിനത്തോടുകൂടി താറുമാറാകും എന്ന് വളരെ വ്യക്തമായി ഈ ആയത്തിലൂടെ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമുക്കറിയാം ഈ സൂറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരത്തിലാണ് പാരായണം ചെയ്തിരുന്നത്. സൂറത്തുൽ ഖാഫ് ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖമറും പാരായണം ചെയ്തിരുന്നു. കാരണം ഈ സൂറത്തിന്റെ അന്തസത്ത അത്ര വിശാലമാണ്. അന്ത്യദിനത്തെ കുറിച്ചുള്ള വാണിംഗ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഈ രണ്ട് സൂറത്തിലും പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ പുനരുദ്ധാനത്തെ കുറിച്ചും വിചാരണയെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ രണ്ട് സൂറത്തും പ്രവാചകൻ തിരഞ്ഞെടുക്കാൻ കാരണമെന്നറിയാം. ഈ സംഭവം മക്കയിലെ മുശ്രിക്കീങ്ങൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, യാത്രക്കാരായ പലരും നേരിൽ കാണുകയുണ്ടായി. ചന്ദ്രൻ പിളർന്ന് ഒരു അസർ നമസ്കാരത്തിന് ശേഷമാണെന്നാണ് ഹദീസുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നോക്കുമ്പോൾ ചന്ദ്രൻ പിളർന്നുകൊണ്ട് രണ്ട് മലയുടെ ഭാഗങ്ങളിലായിട്ട് നിലകൊള്ളുന്നതായിട്ടാണ് അവർ കണ്ടത്. അങ്ങനെ ഇബ്നു കബീഷയുടെ മകൻ മരണം ചെയ്തു എന്നാണ് ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട, ദർശിച്ച ആ മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞത്. ഒന്ന് ആലോചിച്ചു നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദിവ്യ ദൗത്യത്തിലൂടെ അന്ത്യദിനത്തെ കുറിച്ചുള്ള താക്കീത് നൽകിയപ്പോഴും ആ ദാർഢ്യക്കാരായ ജനങ്ങളുടെ പ്രതികരണം ഇതേ രൂപത്തിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ അങ്ങേയറ്റത്തെ വിനയാന്വിതരായി അവരെ വിളിക്കുകയുണ്ടായി. ഏതൊരു ജനതയെ അതാത് ജനതയിലെ പ്രവാചകന്മാരിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നോ അത് തന്നെയായിരുന്നു പ്രവാചകനോടും
മക്ക മുശ്രിക്കീങ്ങൾക്കുണ്ടായിരുന്ന പ്രതികരണം. അവർ മഹത്തായിരുന്നു പ്രവാചകനോടും മക്ക മുശ്രിക്കീങ്ങൾക്കുണ്ടായിരുന്ന പ്രതികരണം. അവർ മഹത്തായി ദൃഷ്ടാന്തം കണ്ടിട്ടൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ അവരുടെ പൂർവ്വപിതാക്കന്മാരെ ഏതൊരു ആചാരത്തിലും അനുഷ്ഠാനത്തിലുമാണോ കണ്ടത് അതേ പ്രകാരം തന്നെ പിൻപറ്റുവാനാണ് അവർ ആഗ്രഹിച്ചത്. അവർ പറഞ്ഞു ഇത് ജാലവിദ്യ തന്നെയാണെന്ന്. എത്ര എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ണിൽ കണ്ടാലും വിശ്വസിക്കാൻ തയ്യാറില്ലാത്ത മർക്കട മുഷ്ടിക്കാരായ ഒരു കൂട്ടം ജനത. പുനരുദ്ധാനത്തെക്കുറിച്ചോ സ്വർഗനരകത്തെക്കുറിച്ചോ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു മോജിസത്താണ് പ്രവാചകൻ ഇവിടെ പ്രദർശിപ്പിച്ചത്. അതും റബ്ബിന്റെ അനുവാദത്തോടുകൂടി. പ്രവാചകന്റെ കൈകളാൽ പല ദൃഷ്ടാന്തങ്ങളും വെളിപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം അഹുലുസുഫക്കാരായ 70 ആളുകൾക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ട് എല്ലാവരെയും കുടിപ്പിച്ചിട്ട് ബാക്കി അത്രയും പാല് തന്നെ ആ പാത്രത്തിൽ അവശേഷിച്ചിരുന്നു എന്നതും, ഖന്ദക്കിന്റെ വേളയിൽ പൊട്ടിക്കാൻ സാധിക്കാത്ത വലിയൊരു പാറ തന്റെ കൈകൊണ്ട് പൊട്ടിക്കുകയുണ്ടായി എന്നതൊക്കെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. ഈ ദൃഷ്ടാന്തം യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അതിന്റെ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.